നമസ്കാരം. വിസ്മയ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം. മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുകയും വികാരഭരിതരാക്കുകയും ചെയ്ത സംഭവമാണ് സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ ആത്മഹത്യ ചെയ്തത്. ഇന്നും ഇന്നലെയുമല്ല കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ മലയാളികൾ വിസ്മയെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു, ഇത്രത്തോളം നമ്മുടെ മനസ്സിൽ നിലനിന്നു? വിസ്മയ മരിച്ചിട്ട് ഒരു വർഷമായെങ്കിലും ഇന്നും ആ മിടുക്കിയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സൊന്ന് പിടയും, കണ്ണൊന്ന് നനയും. എത്ര വർഷം ഈ ലോകത്ത് ജീവിക്കാനുള്ള ആളാണ് പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയും പേരിൽ പൊലിഞ്ഞു പോയത്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പേറ് ജീവിച്ച വിസ്മയുടെ മരണം ഇന്നും തീരാ ദുഃഖം തന്നെയാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സ്ത്രീകൾ നിരവധി ഉണ്ടെങ്കിലും ഇത്ര ശ്രദ്ധ ആരും നേടിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ നെഞ്ചിലേറ്റി വിസ്മയ്ക്ക് വേണ്ടി പോരാടിയിരുന്നു. ഒരു പെങ്ങളെപ്പോലെ, മകളെപ്പോലെ, സുഹൃത്തിനെപ്പോലെ ഒക്കെ കണ്ടാണ് ഓരോരുത്തരും വിസ്മയ്ക്ക് വേണ്ടി വാർത്തകൾ നൽകിയത്. കോടതിക്കും നിയമത്തിനും പുറമെ മാധ്യമങ്ങളാണ് വിസ്മയ്ക്ക് വേണ്ടി പോരാടി യഥാർത്ഥ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. പ്രായപരിധി കൊണ്ട് മാത്രമാണ് കോടതി കിരണിനെ തൂക്കിലേറ്റാത്തത്. അതൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ തന്നെ മക്കളെ ജീവിതം. ഒരുപാട് അച്ഛനമ്മമാർ മക്കളോട് പറഞ്ഞിട്ടുള്ള, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം. ആശ്വസിപ്പിക്കാനായി ഇങ്ങനെ പറയുമ്പോൾ ത്രിവിക്രമൻ്റെ ദുസ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു മകൾ വിസ്മയ സങ്കടപ്പെടുത്തുന്ന ഓർമ്മയാകുമെന്ന്. എല്ലാമെല്ലാമായിരുന്ന മകളെന്ന വെളിച്ചം അണഞ്ഞു പോയപ്പോൾ ത്രിവിക്രമൻ മാത്രമല്ല ഒരു വീടാകെ കണ്ണീരിലും ഇരുട്ടിലും മുങ്ങി. മകളും സഹോദരിയും സുഹൃത്തും എല്ലാമായി മലയാളികൾ അവളെ ഏറ്റെടുത്തു. കേരളത്തിൻ്റെ ആകെ നോവായി മാറി വിസ്മയ എന്ന് മിടുക്കി. നിലമേൽ സ്വദേശിയും BAMS വിദ്യാർത്ഥിനിയുമായ വിസ്മയെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം പെരുമ്പാവഴിയിലെ ഭദ്രവീട്ടിൽ കഴിഞ്ഞ വർഷം June 21 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2020 May 30 വിസ്മയെയും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറും തമ്മിലുള്ള വിവാഹം. വിസ്മയുടെ മരണത്തിന് പിന്നാലെ കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. മരിച്ചുപോയൊരാളുടെ നെഞ്ചു പിളർക്കുന്ന നിലവിളി വിചാരണ വേളയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കേൾക്കുക എന്ന അപൂർവത വിസ്മയ കേസിൻ്റെ ഭാഗമായി. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും താൻ നിരന്തരം സ്ത്രീധനത്തിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് വിസ്മയ പറയുന്ന ശബ്ദ സന്ദേശങ്ങളും ഫോൺ സംഭാഷണങ്ങളുമായിരുന്നു നിർണായക തെളിവുകൾ. മർദ്ദനത്തിലും അപമാനത്തിലും മനംനൊന്ത് എനിക്കിനി വയ്യ എന്ന് വിസ്മയ കരഞ്ഞു പറഞ്ഞത് പലവട്ടം കോടതി മുറിയിൽ മുഴങ്ങി. വണ്ടി കൊള്ളില്ല എന്ന് പറഞ്ഞെന്നെ തെറി വിളിച്ചു. അച്ഛനെ കുറേ പച്ച തെറി വിളിച്ചു. എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു. ദേഷ്യം വന്നാൽ എന്നെ അടിക്കും. മിനിഞ്ഞാന്ന് എൻ്റെ മുഖത്ത് ചവിട്ടി. ഞാനൊന്നും ആരോടും പറഞ്ഞില്ല. ഞാൻ അടികൊണ്ട് കിടന്നപ്പോൾ കാലുകൊണ്ട് മുഖത്തമർത്തി. വിസ്മയ ബന്ധുവിനയച്ച ശബ്ദ സന്ദേശങ്ങളിലൊന്നായിരുന്നു ഇത്. വിവാഹത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ വിസ്മയ സ്ത്രീധനത്തിൻ്റെ പേരിൽ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതും കേരളം ഞെട്ടലോടെയാണിത് കേട്ടത്. വിവാഹം കഴിഞ്ഞ് 9 വിസ്മയ അച്ഛൻ ത്രിവിക്രമനോട് ഇങ്ങനെ തുടരാൻ വയ്യെന്നും ആത്മഹത്യ ചെയ്തു പോകുമെന്നും കരഞ്ഞു പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇവിടെ നിർത്തിയിട്ട് പോകുകയാണെങ്കിൽ എന്നെ കാണത്തില്ല, നോക്കിക്കോ. ഞാൻ എന്തെങ്കിലും ചെയ്യും അച്ഛാ, എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്കങ്ങ് വരണം അച്ഛാ, എനിക്കിവിടെ പേടിയാ. ഇങ്ങ് പോരെ, കുഴപ്പമില്ല, എന്നെ അടിക്കും അച്ഛാ, എനിക്ക് പേടിയാ. ഇങ്ങ് പോരെ പോരെ, എനിക്കിവിടെ വയ്യ അച്ഛാ, എന്നെ അടിക്കും അച്ഛാ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു. ഇതൊക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ തന്നെ മക്കളെ ജീവിതം. എന്നെ അടിക്കും അച്ഛാ, അത് നേരത്തെയല്ലേ, എന്നെക്കൊണ്ട് പറ്റൂല അച്ഛാ, ഇവിടെ നിർത്തിയിട്ട് പോയാൽ എന്നെ കാണത്തില്ല എന്നായിരുന്നു അച്ഛൻ്റെയും മകളുടെയും മനം നീറിപ്പുകഞ്ഞ സംഭാഷണം. മാധ്യമങ്ങളുടെയും മറ്റു ശക്തമായ പോരാട്ടത്തിൻ്റെ ഫലമായി ഇന്ന് കിരൺ പൂജപ്പുര സെൻട്രൽ ജയിലിൽ മതിലിനുള്ളിലെ തോട്ടത്തിലാണ്. 10 കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കിരൺ മതിൽക്കെട്ടിനുള്ളിലാണ്. 9.5 ഏക്കറിൽ ചില ഭാഗങ്ങളിൽ കൃഷിയുണ്ട്. ജയിൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ അലങ്കാര ചെടികളും നട്ടിട്ടുണ്ട്. ഇതെല്ലാം കിരൺകുമാർ അടക്കമുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ജയിൽ തടവുകാർ പരിപാലിക്കും. രാവിലെ 7:15 തോട്ടത്തിലെ ജോലി തുടങ്ങും. ദിവസം 63 കിരണിന് വേതനമായി ലഭിക്കും. ഒരു വർഷം കഴിഞ്ഞാൽ 127 ദിവസ വേതനമായി ലഭിക്കും. രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണത്തിന് ഇടവേളയുണ്ട്. വൈകിട്ട് ചായ ലഭിക്കും. രാത്രി ഭക്ഷണം നൽകി 5:45 തടവുകാരെ സെല്ലിൽ കയറ്റും. 5 കിരൺകുമാർ കഴിയുന്നത്. ജയിലിൽ വരുന്നവരെ ആദ്യം മതിൽക്കെട്ടിന് പുറത്തുള്ള ജോലികൾക്ക് വിടില്ലെന്ന് അധികൃതർ പറഞ്ഞു. അപകടകാരികൾ, വാർത്താ പ്രാധാന്യമുള്ള കേസുകളിൽപ്പെട്ടവർ, സ്ഥിരം കുറ്റവാളികൾ തുടങ്ങിയവരെ പുറത്തെ പണിക്ക് വിടില്ല. ജയിലിലെത്തിയാൽ അധികൃതരുടെ വിശ്വാസം നേടിയെടുക്കുന്നതുവരെ ജയിലിനകത്ത് ജോലി ചെയ്യണം. ശിക്ഷ അനുഭവിക്കുന്ന തടവു പുള്ളികൾ എല്ലാവരും ജോലി ചെയ്യണമെന്നാണ് നിയമം. പൂജപ്പുര ജയിൽ പച്ചക്കറി കൃഷിയുണ്ട്. ഗാർഡൻ നഴ്സറി ഉണ്ട്. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ജയിലിൽ പച്ചക്കറി വിൽക്കും. ശരാശരി 10,000 വിൽപ്പന നടക്കുന്നതായി അധികൃതർ പറഞ്ഞു. വിസ്മയെ നേരിട്ടതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും ബോധവാന്മാരായിട്ടും അവയെ കണ്ടില്ലെന്ന് നടിക്കുന്നു. പറയുന്നത് അന്യന്മാരെക്കുറിച്ചല്ല. രക്ഷിതാക്കളും ഈ കൂട്ടത്തിൽപ്പെടും.
വിസ്മയുടെയും മറ്റ് സ്ത്രീകളുടെയും ദുരന്തത്തിന് ഒരു കാരണം അവർക്ക് ചുറ്റുമുള്ളവരുടെ മൗനം കൂടിയാണ്. സ്ത്രീ കൈവരിക്കാത്ത നേട്ടങ്ങളോ എത്തിച്ചേരാത്ത ഉയരങ്ങളോ ഇല്ലാത്ത ഇക്കാലത്തും വിവാഹവേളയിലെ സ്ത്രീയുടെ മൂല്യം അവൾ കൊണ്ടുചെല്ലുന്ന പണത്തെയും ആഭരണത്തെയും ഒക്കെ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിരിക്കുന്ന ഏർപ്പാട് ഇന്നുമുണ്ട് എന്നത് സങ്കടവും അപമാനവുമാണ്. സ്ത്രീധനമെന്ന സാമൂഹിക ദുരാചാരം പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും തുടരുന്നു. പൊള്ളലേറ്റും കെട്ടിത്തൂങ്ങിയും വിഷം ഉള്ളിൽ ചെന്നും പാമ്പുകടിയേറ്റും ഭർതൃഗൃഹങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ നിസ്സഹായതയോടെ ഒടുങ്ങുന്നു. സ്ത്രീ തന്നെയാണ് ധനമെന്ന് മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ അതിൻ്റെ അവസാന രക്തസാക്ഷിയായി വിസ്മയ മാറിയെങ്കിലെന്ന് കേരളം ആശിക്കുന്നു. വെബ് ഡെസ്ക് തത്വമേയി ന്യൂസ്.